തൃശൂർ അക്കിക്കാവ് വിദ്യാർത്ഥിക്ക് സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനം. കരിക്കാട് സ്വദേശി ഷർഹാനാണ് മർദ്ദനമേറ്റത്. സീനിയർ വിദ്യാർത്ഥികൾ സ്കൂളിൽ വെച്ച് ഷർട്ടിന്റെ ബട്ടൺ തിരിക്കാൻ പറഞ്ഞത് നിരസിച്ചതാണ് മർദ്ദന കാരണം. പരിക്കേറ്റ ഷർഹാൻ പെരുമ്പലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. കൊല്ലം പുനലൂരിൽ യുവതി കല്ലടയാറ്റിൽ ചാടി മരിച്ചു. അഗ്നിരക്ഷാസേന നടത്തിയ തെരച്ചിലിൽ മൃതദേഹം കണ്ടെത്തി. മരിച്ച യുവതിയെ തിരിച്ചറിഞ്ഞിട്ടില്ല. അന്തരിച്ച അഡ്വക്കേറ്റ് എം എസ് രാജേഷിന്റെ അനുസ്മരണ യോഗം പുനലൂർ ബാർ അസോസിയേഷൻ ഹാളിൽ സംഘടിപ്പിച്ചു. അനുസ്മരണം നടത്തിയത് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് പുനലൂർ പത്തനാപുരം താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മന്ത്രി കെ രാജു ഉദ്ഘാടനം ചെയ്തു. രാജേഷിന്റെ വേർപാട് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിന് തീരെ നഷ്ടമെന്ന് യോഗം. കുന്നംകുളം വടക്കാഞ്ചേരി റൂട്ടിൽ സ്വകാര്യ ബസ് പണിമുടക്ക. പ്രതിഷേധം ഇന്നലെ പഴുനാനയിൽ ബസ് തടഞ്ഞ ഡ്രൈവറെ മർദ്ദിച്ചതിനെ തുടർന്ന് മർദ്ദനമേറ്റത് ഫിദാമോൾ ബസ്സിലെ ഡ്രൈവർ ലിബിന്. സൈഡ് കൊടുത്തില്ലെന്നാരോപിച്ചായിരുന്നു ഡ്രൈവർക്ക് ക്രൂരമർദ്ദനം. തിരുവനന്തപുരം അരുവിക്കരയിൽ പുസ്തക പ്രകാശനവും കവിയരങ്ങും സംഘടിപ്പിച്ചു. പരിപാടിയിൽ പ്രതീക്ഷ അരുവിക്കരയുടെ അക്ഷരങ്ങൾ കൊണ്ട് ഹൃദയത്തിൽ തുടർന്നവൻ എന്ന പുസ്തക പ്രകാശനം MLA എജി സ്റ്റീഫൻ നിർവഹിച്ചു. മണലൂർ പഞ്ചായത്തിലെ 4-ാം വാർഡ് ADSന്റെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CR രമേശ് ഉദ്ഘാടനം ചെയ്തു. തുള്ളൽ കലാചാര്യൻ മണലൂർ ഗോപിനാഥ് മുഖ്യാതിഥിയായി. ബ്ലോക്ക് തല മത്സരത്തിൽ നാടോടി നൃത്തത്തിന് 3-ാം സ്ഥാനം ലഭിച്ച റിനി റജിയെ മെമ്മൻറ്റോ നൽകി ആദരിച്ചു. മാലിന്യം നിറഞ്ഞ് ശാസ്താംകോട്ട വാട്ടർ അതോറിറ്റി കടപ്പുഴ റോഡിൽ സ്ഥാപിച്ച വാട്ടർ ടാങ്ക്. ടാങ്ക് മലിനമാണെന്ന് കണ്ടെത്തിയത് നമ്മുടെ കായൽ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഹെലിക്യാം ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ. ശുദ്ധജലം ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് ജലവിഭവ വകുപ്പ് മന്ത്രിക്കും വാട്ടർ അതോറിറ്റിക്കും പരാതി നൽകി. തൃശൂരിൽ റേഷൻ കട ആക്രമിച്ച് കാട്ടാന. പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലെ റേഷൻ കടയാണ് കാട്ടാന ആക്രമിച്ചത്. സംഭവം ഇന്ന് പുലർച്ചെ. റേഷൻ കടയ്ക്ക് മുന്നിലെ ഷെഡും ഇരിപ്പിടങ്ങളും കാട്ടാന തകർത്തു. ജനവാസ മേഖലയിൽ നിന്ന് മാറാതെ പടയപ്പ. തൊഴിലാളികളുടെ ലയത്തിന് സമീപത്തെ വാഴക്കൃഷി നശിപ്പിച്ചു. കഴിഞ്ഞ 15 ദിവസമായി പടയപ്പ അരുവിക്കാട് ചെണ്ടുവാര മേഖലയിൽ തുടരുകയാണ്. കാടുകയറ്റാൻ ശ്രമം തുടർന്ന് വനംവകുപ്പ്. മുംബൈക്ക് ആശ്വാസമായി കനത്ത മഴയ്ക്ക് നേരിയ ശമനം. റോഡ് ഗതാഗതം പൂർണ്ണമായും ലോക്കൽ ദീർഘദൂര ട്രെയിൻ സർവീസുകൾ ഭാഗികമായും പുനഃസ്ഥാപിച്ചു. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നതിനാൽ മുംബൈയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. മുംബൈ സർവകലാശാല ഇന്ന് നടത്താനിരുന്ന പരീക്ഷകളും റദ്ദാക്കി. ചികിത്സാ സഹായത്തിനായി കാരുണ്യയാത്ര. ഏഴിക്കര യുവധാര സാംസ്കാരിക വേദി, അദ്വൈത് ട്രാവൽസ്, അനുനന്ദ ട്രാവൽസ്, സെന്റ് ജോർജ് ഗ്രൂപ്പ് എന്നിവർ ചേർന്നാണ് ചിറക്കൽ സന്തോഷിന്റെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് യാത്ര സംഘടിപ്പിച്ചത്. 6 ബസുകൾ ഉദ്യമത്തിൽ പങ്കാളികളായി. പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡീസ് സെന്ററിന്റെ നേതൃത്വത്തിൽ താനിയം പഞ്ചായത്തിലെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അഭിനന്ദനം 2024 എന്ന പേരിൽ നടത്തിയ പരിപാടിയിൽ വിവിധ മത്സര പരീക്ഷകളിൽ മികച്ച മാർക്ക് നേടിയ വിദ്യാർത്ഥികളെയും 100% വിജയം നേടിയ വിദ്യാലയങ്ങളെയും ആദരിച്ചു. സെന്ററിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഡോക്ടർ വിഷ്ണു നൽകിയ വീൽ ചെയർ പഞ്ചായത്ത് പ്രസിഡന്റ് ഏറ്റുവാങ്ങി. താങ്ങായി ഉമ്മൻചാണ്ടി കാരുണ്യ ഭവനം പദ്ധതി. എറണാകുളം കൊടുമ്പള്ളി സ്വദേശി ശ്രീമോൾ ജീവിന് നിർമ്മിച്ചു നൽകുന്ന ഭവനത്തിന്റെ താക്കോൽദാനം ഹൈബിയുടെ MP നിർവഹിച്ചു. കാരുണ്യ പ്രവർത്തനങ്ങൾക്കും ചികിത്സാ സഹായങ്ങൾക്കും നേതൃത്വം വഹിക്കുന്ന ഇന്ദിരാജി കാരുണ്യ ചികിത്സാ സഹായ സംഘമാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് താക്കോൽദാനം നടത്തിയത്. കാസർകോട്ട് അവധിക്കാല വായനാ പരിപോഷണ പരിപാടിയിൽ ഏറ്റവും മികച്ച ഗ്രന്ഥാലയമായി തെരഞ്ഞെടുക്കപ്പെട്ട തെക്കേ മാണിയാട്ട് അനശ്വര ലൈബ്രറി വിജയോത്സവം സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി കുട്ടികൾക്കായി വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചു. 61 കുട്ടികളാണ് ചലഞ്ചിൽ പങ്കെടുത്ത് വായനാ കുറിപ്പുകൾ തയ്യാറാക്കിയത്. വിജയോത്സവം ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി ഡോക്ടർ P. പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു.